അരക്കിലോ ഉണക്കക്കപ്പ, ഇന്നലെ വെള്ളമൊഴിച്ച് കുതിരാനിട്ട് കഴുകി കുക്കറിൽ വേവിച്ച് ഉണക്കക്കപ്പ വേവിച്ച് ഉണ്ടാക്കാൻ. വെള്ളത്തിലിട്ട് കുതിർത്ത് വായി വെള്ളം ഒഴിച്ച് വേവിക്കണം. കുക്കറിലാണ് വേവിക്കുന്നത്. കപ്പ കഴുകി വാരി കുക്കറിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത്. കപ്പ കുക്കറിൽ അടുപ്പത്ത് വെച്ച് ഇത് കപ്പയ്ക്കരക്കാനുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത് ഇറച്ചിക്ക് വറുത്തതാണ്. ഉള്ളി അരിഞ്ഞു വെച്ചു. കറിക്കാനുള്ള തേങ്ങ രണ്ട് ഒതുക്കിയെടുക്കും. ഉള്ളി മുളക് ചതച്ച് ഒതുക്കിയെടുക്കുക മിക്സിയിൽ. കപ്പയ്ക്കരിക്കാനുള്ള ഒരു മുറത്തെ ഇറങ്ങി ഉള്ളിമുളക് റെഡി വെച്ചു. ഇതിനാവശ്യത്തിന് ഉപ്പ് അര കിലോ കപ്പ, രണ്ടര സ്പൂൺ ഉപ്പിട്ട് ആവശ്യത്തിന് മഞ്ഞൾ ചേർക്കണം. കാൽ സ്പൂൺ മഞ്ഞൾ ഇട്ടു. ഇനി മിക്സിയിൽ ഒതുക്കി അരപ്പ് ഒതുക്കി വെച്ചു. ആവശ്യത്തിന് അരപ്പിൻ്റെ വെള്ളം എടുത്ത് കുക്കറിൻ്റെ ചൂടാറി കപ്പ കോരിയെടുക്കണം. വെള്ളത്തിൽ നിന്ന് കോരി വലമ അരപ്പ് ചേർക്കുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവി കയറ്റാം. ആവി കയറി വെള്ളം വെക്കുമ്പം ഇളക്കി കപ്പ വേവിച്ചത് റെഡിയായി. കപ്പ മുളകിട്ട് അരപ്പത്ത് വെച്ചു ആവി കയറ്റാൻ. ചെറുതീയിൽ അവയാണ് വെള്ളം പറ്റുമെന്ന് നോക്കാം. ആയൊന്ന് കൂലിട്ടെന്ന് നമുക്ക് കുത്തുന്നത് ആ വെള്ളമാണ്. കുറച്ചുകൂടെ വെള്ളമാണ്. വെള്ളം പറ്റി നന്നായിട്ട് ഇളക്കി പൊടിച്ചെടുക്കണം. കപ്പ ഇടിച്ച് ഇളക്കി പൊടിച്ച് കുഴച്ച്
ഇറച്ചിക്ക് കടുക് വറുത്തതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എല്ലാം വെച്ച് ചൂടായപ്പോൾ ഉള്ളി എടുത്തിരുന്നു. പഞ്ചറുത്ത് ഇപ്പം നമ്മൾ ഗരം മസാല, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ കൊത്തിയിട്ട് വേവിച്ചിട്ടുണ്ട്. ഇത് വെച്ചുകഴിയുമ്പോൾ കുറച്ച് മസാല മീറ്റ് മസാലപ്പൊടി ചേർത്ത് ഇളക്കാം. ഉള്ളി ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് രണ്ട് പച്ചമുളക് കീറി ഒഴിച്ചിടുന്നു. സബോള മൂക്കോടങ്ങി ചുമക്കാൻ തുടങ്ങി. മീറ്റ് മസാല ഇന്നലെ ഇട്ടിട്ട് കുറച്ചിട്ട് കുരുമുളക് പൊടിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കുരുമുളക് ചേർത്തിട്ടുണ്ട് കറുപ്പ് കൂടുതൽ അരപ്പ് കറുപ്പുണ്ട്. ഇങ്ങോട്ട് എടുത്തേക്ക് ചോറുണ്ടാക്കാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചു വെച്ചു. കറി റെഡി.